എല്ലാ കാര്യങ്ങളിലും അതായത് കേൾക്കുന്ന ഏത് കാര്യത്തിലും ഗൂഢാലോചനയുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ റിലാക്സ് പ്ലീസ് ഡോക്ടർ എൽസി ഉമ്മൻ സംസാരിക്കുന്നത്. റിലാക്സ് പ്ലീസുമായി ഡോക്ടർ എൽസി ഉമ്മൻ വരുന്നു. ചില ആളുകൾക്ക് ഏത് സംഭവത്തിന് പിന്നിലും ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം. അവർ അത് പൊടുപ്പും തൊങ്ങലും വെച്ച് അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നിറച്ച് ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇതാണ് ശരിയെന്ന് വിശ്വസിക്കാൻ ഒരു കൂട്ടം ആളുകളും ഉണ്ട്. ഇന്ന് ഏതൊരു കാര്യവും എടുത്താൽ അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുവാനാണ് ആളുകൾക്ക് താല്പര്യം. ഇന്റർനെറ്റിൽ പരതിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഇത്തരത്തിൽ ഗൂഢാലോചന ആരോപിക്കപ്പെടുന്ന വാർത്തകളാണ്. ഇത് പ്രചരിപ്പിക്കുന്നവരുടെ മനോഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ തലപുകയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനാണെന്ന് പകൽ പോലെ വ്യക്തമാണല്ലോ. എന്നാൽ ഇത് വിശ്വസിക്കുന്നവരോ പലപ്പോഴും വ്യക്തവും കൃത്യവുമായ ഉത്തരം പറയാൻ കഴിയാത്ത മേഖലയിലായിരിക്കും ഈ നിഗൂഢതയും ഗൂഢാലോചനയും രഹസ്യമർമ്മങ്ങളും പ്രവചനവും എല്ലാം ഫലിക്കുന്നത് എന്നതാണ് സത്യം. ഇപ്പോൾ പടരുന്ന കോവിഡിനെ കുറിച്ച് തന്നെ നാം എന്തൊക്കെ വാർത്തകൾ കേട്ട് കഴിഞ്ഞു. ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞ് തകർത്താടുന്നവർ വിശുദ്ധ പുസ്തകങ്ങളെ കൂട്ടുപിടിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തതോടെ കുറെ ആളുകൾ ഇതിന്റെ പ്രായോജകരായി തീർന്നു എന്ന് വേണം കരുതാൻ. സ്കെപ്റ്റിക്കൽ സയൻസ് എന്ന സൈറ്റിന്റെ സ്ഥാപകനായ ഡോക്ടർ ജോൺ കുക്കിന്റെ അഭിപ്രായത്തിൽ ജനങ്ങൾ ഭയപ്പെട്ടിരിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളിലാണ് ഇത്തരം വാദങ്ങളുടെ പുറകെ പോകുന്നത് എന്നാണ്. ഇത് അവർക്ക് മനസ്സിന് കൂടുതൽ ആശ്വാസവും പ്രത്യാശയും നൽകും എന്നതാണ് ഇതിന്റെ കാരണം. 2017 കെന്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് പലരും ഇത്തരം വാർത്തകളുടെ പ്രായോജകർ ആകുന്നത് പൊതുജനങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയാണ് എന്നവർ കരുതുന്നത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് ഇത് പരമാവധി പ്രചരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. കാരണം ഇതൊരു പുണ്യപ്രവൃത്തിയല്ലേ? ചില സന്ദേശങ്ങൾ 25 പേർക്ക് അയച്ചു കൊടുത്താൽ അത്ഭുതങ്ങൾ നടക്കും എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ കൈവശം എത്തിയാൽ നാം എന്തു ചെയ്യും? ഇതിനെക്കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ആരെയും ഉപദ്രവിക്കാനൊന്നുമല്ലല്ലോ, ചിലവൊന്നുമില്ലല്ലോ എന്നൊക്കെ കരുതി നാം അത് 25 പേർക്ക് അയച്ചു കൊടുക്കുമോ? യാതൊരു യുക്തിയുമില്ല എന്നറിയാമായിരുന്നിട്ടും അത് അയച്ചു കൊടുക്കുന്നത് സലീംകുമാർ പറയുന്നത് പോലെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന മനോഭാവത്തിലാണ്. പല ഗൂഢാലോചനാ തത്വങ്ങളും പ്രചരിക്കുന്നതിന്റെ കാരണം ഇതാണെന്ന് മറക്കരുത്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ ഇത് സത്യം തന്നെ എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് ഇതിന്റെ പ്രായോജകർ ആകാറുണ്ട്. ചിലരാകട്ടെ മറ്റുള്ളവരുമായി കണക്ട് ചെയ്യാൻ കിട്ടുന്ന അവസരമായി ഇതിനെ കണക്കാക്കാറുമുണ്ട്. വേറെ ചിലരാകട്ടെ തങ്ങൾ സമാന ചിന്താഗതിക്കാരായ ഒരു കൂട്ടത്തിൽ ചേരുവാനുള്ള വെമ്പൽ കാരണം ഇത്തരം സന്ദേശങ്ങൾക്ക് പ്രായോജകരാകാറുണ്ട്. അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഇത് കൊടുക്കുന്നു എന്നതാണ് ഇതിന്റെ മെച്ചം. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ചിലർ ഇത്തരം ഗൂഢാലോചനാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് പ്രചരിപ്പിച്ച് ആളുകളെ സംഘടിപ്പിച്ച് ചില പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കുമൊക്കെ മുതിർന്നേക്കാം. അതിൽപ്പെട്ടു പോയാൽ ഈ സിദ്ധാന്തം ഉണ്ടാക്കിയവർ ആരും കൂടെ ഉണ്ടാകുകയില്ല എന്ന് ചേർത്ത് വായിക്കണം. ചിലരാകട്ടെ ഈ സിദ്ധാന്തം പൊളിഞ്ഞു പാളീസായാലും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരാണ്. കാരണം അവർക്കിതൊരു അഭിമാന പ്രശ്നമാണ്. അവർ അവസാന ശ്വാസം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. സ്വാഭിമാനത്തെ തളർത്തുന്ന യാതൊന്നും ചെയ്യുവാൻ ഇവർക്ക് കഴിയുകയുമില്ല എന്ന് സാരം. മറ്റു ചിലരാകട്ടെ തങ്ങൾക്ക് മാത്രം ലഭിച്ച ഒരു അറിവായി ഇതിനെ കണക്കാക്കി അഭിമാനിക്കുന്നവരാണ്. വിദ്യാഭ്യാസം കുറവുള്ളവരാണ് ഈ തത്വങ്ങളിൽ ചെന്ന് പെടാനുള്ള സാധ്യത കൂടുതലെന്ന് 2016 നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അഥവാ വിമർശനാത്മക വിലയിരുത്തലിനാണ് പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണിത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് ഇത്തരം മടയത്തരങ്ങളിൽ വിശ്വസിക്കുന്നതെങ്കിൽ അവരെ തിരുത്താനും പ്രയാസമാണ്. കാരണം അവർ നിങ്ങളുടെ വാദങ്ങളെ ഖണ്ഡിക്കാനും വൈദഗ്ധ്യം സിദ്ധിച്ചവരാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മിക്കതും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ആയതുകൊണ്ടാണ് ഇന്നിവിടെ പറഞ്ഞത്. ചില വികല മനസ്സുകളുടെ വികൃതികൾക്ക് നിങ്ങൾ സ്വയം വശംവദരാകരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.